അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമ്മാവ വന്നിരിക്കണം വന്നിരിക്കണം. ഒരു സെൻട്രൽ മിനിസ്റ്ററെ ഒന്നും പണ്ട മുടിയത് ഉങ്ങളാൾ എന്നെ തമ്പി പണ്ട മുടിയോ. മഞ്ഞുമല കുറച്ച് സീ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല. ഇപ്പൊ എനിക്ക് സമാധാനായി. സീൻ മാറ്റി ഹാങ് ഓവർ മാറില്ല ബ്രോ. പറയാൻ വാക്കുകളില്ല. ആ ഒരു ഹാങ് ഓവർ വിട്ടു മാറില്ല. സംസാരിക്കാൻ പറ്റുള്ളൂ. അതെന്താ സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ശ്വാസം മുട്ടി നമ്മൾ ചാവുന്ന ഒരു ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാൻ വേറെ വാക്കുകളില്ല. ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. ഈ ചിദംബരം ഡയറക്ടർക്ക് നല്ലൊരു ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടർ. വേറെ ലെവൽ. എടോ ശുംബ, താൻ എന്റെ ദൈവമല്ലേ. 2018 ശേഷം വേൾഡ് ക്ലാസ് നിലയിലേക്ക് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് ചിദംബരം എന്ന് കാണിക്കുന്നത്. എന്റെ ലക്ക് ഈ മണ്ണി തെളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്ഗ്രേഡ് ടു നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നല്ല അസല് സദ്യ ഉണ്ട്. എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ടെക്നിക്കലി അടിപൊളി. ഗംഭീര പടം തകർത്തു. സൗബിനും ബാസിയും തകർത്തു. മോനെ നീ നന്നായി വരൂടാ. ഈ കൊച്ചു കലാകാരനെല്ലാവരും അഭിനന്ദിക്കും. നീ കാരണം ഈ തെരുവിൽ എനിക്കൊരു പേരായി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും സിനിമാറ്റോഗ്രാഫിയും എക്സലന്റ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അതായി കാണു. ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ. അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. സമർത്ഥൻ കൈയോട്. നമ്മള് പല പല ഇമോഷൻസിലൂടെ കടന്നു പോകും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതിനെങ്ങനെയാ നന്ദി പറയാൻ അറിയില്ലല്ലേ. തിയേറ്ററിലൊക്കെ ലാസ്റ്റ് കൈയടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നല്ല കൈയടിക്കാനുള്ള ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഇത്ര നല്ല കൂട്ടുകാരെ കിട്ടുന്നത് അതൊരു ഭാഗ്യമാണ്. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ ഇറങ്ങുന്നു. കാരണം എല്ലാവരും അതിന് തയ്യാറായിരുന്നു. എനിക്ക് ആ യോഗം എനിക്ക് വന്നത് ഞാൻ ചെയ്തത്. നിങ്ങൾ കാണണം. എല്ലാവരും സൗഹൃദം എന്താണെന്ന് മനസ്സിലാവും. അഭിമാനം തോന്നുന്നു.